السلام عليكم ورحمة الله وبركاته أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون سنهم الله സത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധി കൈവിടാതെ ജീവിക്കണേ എന്ന് സർവശക്തനായ നാഥൻ നമ്മോട് ആജ്ഞാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കുവാനും സ്വർഗലോകത്ത് സന്തോഷപൂർവ്വം പ്രവേശനം ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരു വചനങ്ങളിലൂടെ സമൂഹത്തോട് വളരെയേറെ കൃത്യമായി നിലനിർത്തുവാൻ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ഐക്യവും സാഹോദര്യവും ഒരുമയും നിലനിർത്തുക എന്ന്. മനുഷ്യ സമൂഹത്തിൽ സമാധാനമുണ്ടാകുവാനുള്ള മാർഗം ഒരുമയോടെ ജീവിക്കലാണ്. സൗഹാർദ്ദത്തോടെയും ഐക്യത്തോടുകൂടെയും മുന്നോട്ടു പോകലാണ് ഏതൊരു മേഖലയിലും സമാധാനവും ശാന്തിയും നിലനിൽക്കുവാനുള്ള പരമപ്രധാനമായ മാർഗം. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയായിരുന്നാലും സമാധാനവും ശാന്തിയും നിലനിൽക്കണമെങ്കിൽ അവിടെയുള്ള ആളുകൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും അതുപോലെ തന്നെ രഞ്ജിപ്പും സമാധാനവും ഐക്യവും നിലനിൽക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത് തന്നെ തമ്മിൽ തല്ലി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ്. നമുക്കറിയാം, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം കഴുത്തറുക്കുകയും കൊലപാതകം നടത്തുകയും തമ്മിൽ തല്ലുകയും ഗോത്രങ്ങൾ തമ്മിൽ പെരുമനടിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പരസ്പരം പോരടിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. ആ സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അവർക്കിടയിലുള്ള
ഭിന്നിപ്പും അവർക്കിടയിലുള്ള പരസ്പരമുള്ള പോരും എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ അല്ലാഹു തആല നമ്മെ അറിയിച്ച ഒരു വാചകം തന്നെ മതി. എന്താണ് ആ സമൂഹത്തെക്കുറിച്ച് നബിയോട് അല്ലാഹു തആല പറയുന്നത്? ലൗ അൻഫഖ്ത, നബിയെ താങ്കൾ ചെലവഴിച്ചാലും ശരി, മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും താങ്കൾ ചെലവഴിച്ചാലും, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കി തീർക്കാൻ താങ്കളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ഭൂമി ലോകത്തുള്ള മുഴുവൻ പൊന്നും വെള്ളിയും എന്തു തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്കിടയിലുള്ള ഭിന്നിപ്പ് തീരുമായിരുന്നില്ല. അത്രത്തോളം കുടിപ്പകയും മനസ്സിൽ വിദ്വേഷവും പകയും പോരും അഹന്തയും ദുരഭിമാനവും ഗോത്രമേന്മയും ഒക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലടിച്ച് നടന്നിരുന്ന ഒരു വർഗത്തിലേക്ക്, സമൂഹത്തിലേക്ക്, കബീലകളിലേക്ക്, ഗോത്രങ്ങളിലേക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാവുകയാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവരിൽ ഉണ്ടായി. യഥാർത്ഥമായി സത്യം വിശ്വസിച്ച ആളുകൾ അവർക്കിടയിൽ സ്നേഹം വിതറാൻ തുടങ്ങി. അതാണ് ഖുർആൻ പറയുന്നത്, വാല്ലഫ ബൈന ഖുലൂബിഹിം, അവർക്കിടയിൽ അള്ളാഹു രഞ്ജിപ്പുണ്ടാക്കി. നീ എത്ര ചെലവഴിച്ചാലും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നിനക്ക് സാധിക്കാത്തിടത്ത് അള്ളാഹു അത്രേ അവർക്കിടയിൽ രഞ്ജിപ്പും സ്നേഹവും ഉണ്ടാക്കിയത്. ഇന്നഹു അസീസുൻ ഹക്കീം, അവൻ പ്രതാപശാലിയാണ്, വളരെയേറെ അറിവുള്ളവനാണ്. ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പിന്റെ ആഴത്തെയാണ് ഈ ആയത്ത് പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ പരസ്പരം വൈരികളായിരുന്ന കബീലകളും ഗോത്രക്കാരും വർഗക്കാരും വളരെയേറെ സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ സാധിച്ചു എന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സമൂഹത്തെ ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഐക്യത്തിലായി എന്നത് എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുമ്പ് പോരടിച്ചിരുന്ന ഗോത്രങ്ങളെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായി ഖുർആനിൽ കാണാം. അവരോട് അല്ലാഹു പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളോട് ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് നിങ്ങൾ ഓർക്കണം. ആ സമൂഹത്തോട് അല്ലാഹു ഓർമ്മിപ്പിക്കാണ്. ഏത് സമൂഹത്തോട്? നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പരസ്പരം തല്ലിച്ചതച്ചിരുന്ന, യുദ്ധം ചെയ്തിരുന്ന, കലഹം ചെയ്തിരുന്ന, സ്നേഹത്തിന്റെ നീരുറവകൾ വറ്റി വരണ്ടിരുന്ന ഹൃദയത്തിന്റെ ഉടമകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, അവർ ഐക്യത്തിലും സാഹോദര്യത്തിലും സ്നേഹത്തിലുമായപ്പോൾ അല്ലാഹു അവരെ ഓർമ്മിപ്പിക്കുകയാണ്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളോട് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കണം ജനങ്ങളെ. ഇത് കുന്തും അഅദാ, നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങൾ വലിയ പകയിലായിരുന്നു, നിങ്ങൾ ഭയങ്കര വിദ്വേഷത്തിലായിരുന്നു. ഇത് കുന്തും അഅദാ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, എന്നിട്ട് അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കി. വാസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ നിഅമത്ത് കൊണ്ട് നിങ്ങളായി തീർന്നു. ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി വളരെ സ്നേഹത്തിലായി തീർന്നു. വകുന്തും, നിങ്ങൾ ഓർക്കണേ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു. വകുന്തും, നിങ്ങളായിരുന്നു. അലാ ശഫാ ഹുഫ്റത്തി മിനന്നാർ, നരകത്തിന്റെ വക്കിലായിരുന്നു നിങ്ങൾ. നിങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന അതേ രൂപത്തിൽ നിങ്ങൾ മരിച്ചു പോവുകയായിരുന്നെങ്കിൽ നിങ്ങൾ നേരെ നരകത്തിലേക്കായിരുന്നു പോയി വീഴുക. പക്ഷേ ഫഅൻഖദകും മിൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങളിലേക്ക് അയച്ചു തന്ന് ആ പ്രവാചകൻ നിങ്ങൾക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി തന്ന് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അല്ല നിങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, ഇപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകളെ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ലഅല്ലക്കും തഹ്തദൂന, നിങ്ങൾ സന്മാർഗത്തോടുകൂടെ ജീവിക്കാൻ, നിങ്ങൾ നന്നാവാൻ. അല്ലാഹ് ഇതാ നിങ്ങളുടെ കഴിഞ്ഞകാല ഹിസ്റ്ററി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന്. അതേ
അറേബ്യൻ ജനതയിൽ പരസ്പരം പോരടിച്ചിരുന്ന രണ്ട് പ്രധാന ഗോത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഔസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗോത്രക്കാര്, മറ്റൊന്ന് ഖസറജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവർ. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൊല്ലങ്ങളോളം തമ്മിലടിച്ച് ചേരിതിരിഞ്ഞു പോരാടിയിരുന്ന സമൂഹത്തിലേക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർക്കിടയിൽ ഐക്യമുണ്ടായി. ഇതെന്തിനാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഭിന്നിച്ചു നിൽക്കുന്നവര് നന്നാവേണ്ടത്? അതൊരു കുടുംബത്തിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിലാണെങ്കിലും, ആങ്ങളയും പെങ്ങളും തമ്മിലാണെങ്കിലും, അയൽക്കാരനും അയൽക്കാരും തമ്മിലാണെങ്കിലും, കുടുംബങ്ങളും കുടുംബങ്ങളും തമ്മിലാണെങ്കിലും, ഏതു മേഖലയിൽ പ്രശ്നങ്ങളുണ്ടോ ഒന്നിക്കാനുള്ള മാർഗം എന്താണ്? ഒന്നിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? അതാണ് ഖുർആൻ ഇതിന്റെ തുടക്കത്തിലെ ഓതി കേൾപ്പിച്ചത്. വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅം വലാ തഫറഖൂ. വഅഅ്തസിമു, നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ വളരെ കൃത്യമായി പിടിച്ചോളണം, മുറുക്കി പിടിച്ചോളണം, പിടിവിടാതെ നിന്നോളണം. ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ കയറ് നിങ്ങൾ മുറുകെ പിടിച്ചോളണം, അല്ലാഹുവിന്റെ കയറ് നിങ്ങൾ ഭദ്രമായി മുറുകെ പിടിച്ചോളണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പൊ ഭിന്നിക്കാതിരിക്കാൻ ഇസ്ലാം പറയുന്ന മാർഗം എന്താണ്? ഭിന്നിക്കാതിരിക്കണമെങ്കിൽ ആളുകൾക്കിടയിൽ എന്ത് മാനദണ്ഡമായി കാണണമെന്നാണ് ഇസ്ലാം പറയുന്നത്? ഹബലുള്ള മുറുകെ പിടിക്കണം. എന്താണ് ഹബലുള്ള? മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, ഒന്നാമതായി കിതാബുള്ള, അല്ലാഹുവിന്റെ കിതാബ് തന്നെ പരിശുദ്ധ ഖുർആൻ. അല്ല നമുക്ക് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്നിട്ടുള്ള, പിടിച്ചാ നിങ്ങൾ പടുകുഴിയിലേക്ക് ചാടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തെറ്റിപ്പോവില്ല, നിങ്ങൾ വീണുപോവില്ല, നിങ്ങൾ നശിച്ചു പോകില്ല, നിങ്ങൾ നശിക്കാതെ പതറാതെ ഒരു നിലക്കും നിങ്ങൾക്ക് കുഴപ്പങ്ങൾ സംഭവിക്കാതെ നിങ്ങൾക്ക് വളരെ ഭദ്രമായി പിടിച്ചു നിന്ന് ജീവിക്കണോ? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ മുഴുവനും അല്ലാന്റെ കയറ് മുറുകെ പിടിച്ചോളണം. പരിശുദ്ധ ഖുർആനാകുന്ന ആ കയറ് പിടിച്ചോളണം. അതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുകൾ മുറുകെ പിടിച്ചോളണം. അങ്ങനെ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചോളണം. പടച്ച റബ്ബിനോട് നമ്മൾ എടുത്തിട്ടുള്ള കരാർ മുറുകെ പിടിച്ചോളണം. അല്ലാ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്റെ പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സർവ്വ മനുഷ്യരും അതല്ലേ പ്രഖ്യാപിക്കുന്നത്? മുസ്ലിമല്ലാത്ത ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഒരു ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹതയുള്ള ശക്തി അല്ലാഹ് മാത്രമല്ലാതെ മറ്റാരുമില്ലെന്ന്. അതിന് എന്റെ ജീവിതം സാക്ഷിയാണ്, എന്നെ നോക്കിക്കോ എന്നാ ഞാൻ പറയുന്നത്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതൊരു ദൃഢപ്രതിജ്ഞയാണ്. ഇത് നമ്മൾ ബാങ്കിലൂടെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ഇഖാമത്തിലൂടെ ആ പ്രതിജ്ഞ പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മുടെ നമസ്കാരങ്ങളിലെ അവസാന തശഹ്ഹുദുകളിലൂടെ നമ്മളത് പ്രഖ്യാപിക്കുന്നുണ്ട്, വുളു എടുത്ത് കഴിഞ്ഞാലുള്ള ദിക്ര വരെ ഈ പ്രഖ്യാപനമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയാൽ എവിടെയും ഭിന്നിപ്പുണ്ടാവില്ല, എവിടെയും തർക്കങ്ങൾ ഉണ്ടാവില്ല, എവിടെയും പ്രതിസന്ധി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്താ മാർഗം? അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചയിടത്ത് നിൽക്കാൻ തയ്യാറായാൽ, ഇസ്ലാമിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ, അതിന് എന്റെ വാശി എനിക്ക് തടസ്സമാകരുത്, എന്റെ വ്യക്തി താല്പര്യങ്ങൾ എനിക്ക് തടസ്സമാകരുത്, എന്റെ ഗ്രൂപ്പ് താല്പര്യം എനിക്ക് തടസ്സമാകരുത്, എന്റെ പാർട്ടി താല്പര്യം എനിക്ക് തടസ്സമാകരുത്. അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഭിന്നിപ്പ് സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യർദാലക്കും സലാസ,
അല്ല നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. വയസ്ഹത്തുലക്കും സലാസ, മൂന്ന് കാര്യങ്ങൾ അരുതേ എന്ന് പറഞ്ഞുകൊണ്ടവൻ നിങ്ങളോട് കോപിക്കുകയും ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അല്ല നിങ്ങളെ തൃപ്തിപ്പെടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അല്ല നിങ്ങളോട് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങളുമുണ്ട്. എന്താണ് അല്ല നിങ്ങളോട് അല്ല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്ന കാര്യം എന്താകുന്നു? നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. വലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇതാണ് അല്ല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വഅൻതഅത്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ കയർ നിങ്ങൾ മുറുകെ പിടിച്ചോളണം, ഒന്നായി. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. എനിക്കിഷ്ടമുള്ളയിടത്ത് ഞാൻ ആയത്ത് സ്വീകരിക്കും, എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ആയത്ത് കേൾക്കണ്ട. എനിക്ക് താല്പര്യമുണ്ടോ ഞാൻ ഹദീസ് സ്വീകരിക്കും, എനിക്ക് താല്പര്യമില്ലയോ ഞാൻ ഹദീസ് ഒഴിവാക്കും. അതുപോരാ, പടച്ച റബ്ബ് ഇറക്കിത്തന്ന ഇസ്ലാമാകുന്ന പാശത്തെ മുറുകെ പിടിച്ചോളണം, ഭിന്നിക്കരുതെന്നാണ് അല്ല പറയുന്ന രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഭരണകർത്താക്കളോട് നിങ്ങൾ നസീഹത്തുള്ളവരാകണം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് നല്ല രൂപത്തിലുള്ള കാര്യങ്ങളിൽ അതേ അവയ്ക്ക് നന്മക്കായി കൊണ്ട് ആശിക്കണം. അവര് പറയുന്ന നല്ല കാര്യങ്ങളെ അനുസരിക്കണം, അവരോട് ഗുണകാംക്ഷയുള്ളവരായി കൊണ്ട് ജീവിക്കണം. ഇനി അല്ല നിങ്ങൾക്ക് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതാ? വയസ്ഹതലക്കും സലാസ, മൂന്ന് കാര്യങ്ങളല്ല നിങ്ങൾക്ക് വെറുക്കുന്ന കാര്യങ്ങളാണ്. ഖീല വഖാല, ഇങ്ങനെ അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, അവിടെ പറയുന്നത് കേട്ടു, എനിക്കൊരു മെയിൽ വന്നതിൽ ഞാൻ കണ്ടു, അത് ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഖീല ഖാലകൾ ഇങ്ങനെ പ്രചരിപ്പിക്കൽ, ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകൽ, വസ്തുതയ്ക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇട്ടുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ ചറവറ പറഞ്ഞുകൊണ്ട് നടക്കൽ, ഖീല വഖാല വകസറത സുആലി, അനാവശ്യമായ കാര്യങ്ങളിൽ തർക്കിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ട് നടക്കൽ, വൈലാഅത്തൽ മാൽ, ധനം അനാവശ്യമായി കൊണ്ട് ചെലവഴിക്കലും ധനത്തെ നഷ്ടപ്പെടുത്തി കളയലും അല്ല നിങ്ങൾക്ക് വെറുക്കുന്ന കാര്യങ്ങളാകുന്നു. അപ്പോ പടച്ചറബ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരുമിക്കാനുള്ള മാർഗം എന്താ? ഒരുമിക്കാനുള്ള മാർഗം അല്ലാന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. അവിടെ നിന്ന് വിട്ടപ്പോ ഈ സമൂഹത്തിൽ പ്രശ്നമുണ്ടായി. ഈ ആയത്തി വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമ്മൾ അറിയണം. മനുഷ്യ സമൂഹത്തോട് അല്ലാഹു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അല്ല മനുഷ്യ സമൂഹത്തോട് ജാമ്യം നിന്നിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു. എന്ത്? നിങ്ങൾ പഴക്കൂല എന്ന്. എന്തത്തിഫാഖിഹിം, നിങ്ങൾ ഒരുമയോടെ അല്ലാന്റെ കിതാബ് അനുസരിച്ച് ജീവിച്ചാൽ പഴക്കൂല എന്ന് അല്ല നിങ്ങൾക്ക് ജാമ്യം നിന്നിരിക്കുന്നു, അല്ല ഉറപ്പ് തന്നിരിക്കുന്നു എന്നർത്ഥം. ഹദീസുകളിൽ ധാരാളം ആ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. അതേ അവസരത്തിൽ മഹാനവറുകൾ പറയാണ്, വഖീഫ വഖീഫ അലൈഹിമുൽ ഇഫ്തിറാഖു വൽ ഇഖ്തിലാഫു, ഇഖ്തിലാഫും ഇഫ്തിറാഖും ഒക്കെ അവൻ നിങ്ങളോടിതാ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ പഴച്ചു പോകും, നിങ്ങൾ ഭിന്നിച്ചു പോകും, നിങ്ങൾ തമ്മിലടിക്കും. എപ്പോ? ഈ പാശത്തിൽ നിന്ന് പിടുത്തം വിട്ടു കഴിഞ്ഞാൽ. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, ഈ പറഞ്ഞ കാര്യം മുഴുവനും സംഭവിച്ചിരിക്കുന്നു. സത്യം, ഫിഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. ഖുർആനിലും ഹദീസിലും നിന്ന് പിടുത്തം വിട്ടപ്പോൾ സംഘമായി കൊണ്ടവർ പിരിഞ്ഞില്ലേ, അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക, നരക ശിക്ഷയില്ലെന്ന് ആ ഒരു കക്ഷി മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വഹും, അവരാരാണ്? അല്ലദീന അലാമാ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു,
ആരാണ് അല്ലാഹുവിന്റെ റസൂലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തും ജീവിച്ചതുപോലെ, അവര് വിശ്വസിച്ചതുപോലെ, അവര് പ്രവർത്തിച്ചതുപോലെ, അവര് പെരുമാറിയതുപോലെ, അവരിടപാട് നടത്തിയതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആര് അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ അവരാണ് ഫിർഖത്തുൻ നാജിയായിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന രക്ഷപ്പെട്ട കക്ഷി. രക്ഷപ്പെട്ട കക്ഷി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ ഐക്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏത് കാലത്തും ഉണ്ടാവും, പക്ഷേ സമൂഹത്തെ എവിടെയാണെങ്കിലും ഒരുമിപ്പിക്കുവാൻ ഇസ്ലാം കാണുന്ന മാനദണ്ഡം വാശിയും പക്ഷപാതിത്വവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ്. പ്രമാണങ്ങളിൽ ഉള്ളതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ തർക്കത്തിന് പ്രശ്നമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായിട്ട് ഏത് കാര്യവും നമ്മുടെ മുൻഗാമികൾ. നമ്മുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സ്വഹാബത്ത്, അവരിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇവരൊക്കെ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ? അവർ മുമ്പ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയേ, ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ അവർക്ക് വല്ല തെറ്റും സംഭവിച്ചാൽ ശരി ബോധ്യമായ ഉടനെ അവർ തിരുത്തിയിരുന്നു. ശരി ബോധ്യമായാൽ അവർ ഉടനെ തിരുത്തും. ഇന്ന് നമുക്ക് കഴിയാത്തതാ, ഞാൻ മുമ്പ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് ശരി ബോധ്യമായാലും തിരുത്താൻ എന്റെ അഹങ്കാരം എന്നെ സമ്മതിക്കുന്നില്ല, എന്റെ ദുർവാശി എന്നെ സമ്മതിക്കുന്നില്ല. മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം മുൻകാല ജീവിതത്തിൽ, അത് അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വിശ്വാസത്തിലോ ആചാരങ്ങളിലോ കർമ്മങ്ങളിലോ നടപടിക്രമങ്ങളിലോ എന്ത് തന്നെ സംഭവിച്ചാലും അവർക്കൊരു അപാകത പറ്റിയെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, തെളിവ് കിട്ടിയാൽ ഉടനെ അവർ തിരുത്തിയിരുന്നു. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ജീവിതകാലം പരിശോധിച്ചു നോക്കിയാൽ രണ്ടായി നമുക്ക് വിഭജിക്കാവുന്നതാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാ ഇറാഖിൽ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ഇറാഖിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം എത്തിപ്പെടുന്നത് ഈജിപ്തിലേക്കാണ്, മിസറിലാണ്. ഇറാഖിൽ ജീവിച്ചിരുന്ന കാലത്ത് മഹാനവറുകൾ ഒരുപാട് മസാലകളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈജിപ്തിലെത്തിയപ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞ ഒട്ടേറെ മസാലകൾ അദ്ദേഹം തിരുത്തി. ഇതാണ് ശരി, മുമ്പ് ഞാൻ പറഞ്ഞത് തെറ്റാൻ അദ്ദേഹം സമ്മതിച്ചു. എന്താ കാരണം? അദ്ദേഹത്തിന് വാശിയില്ല, അദ്ദേഹത്തിന് ദുർവാശിയില്ല, അദ്ദേഹത്തിന് അഹങ്കാരമില്ല. തെളിവ് കിട്ടിയപ്പോൾ തെളിവിലേക്ക് മടങ്ങിയിട്ട് സത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ അറിയണ കാര്യം തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും. അത് മറ്റൊരാൾ ഓർമ്മപ്പെടുത്തുമ്പോഴാകും നമുക്ക് അതാണല്ലോ ശരി എന്ന ബോധം ഉണ്ടാവുക. നമ്മുടെ മുൻഗാമികളൊക്കെ എത്ര വിനീതരായിരുന്നു. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാഹു, മഹാനവരുടെ ചരിത്രത്തിൽ നിന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, മഹാനായ ഉമർ ഖലീഫ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് പറയണം, ഉമറെ നിന്റെ ഭരണമൊക്കെ എന്ത് ഭരണ, നീ വല്ല നീതിയും ചെയ്യുന്നുണ്ടോ? നീ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടെ ഭരിക്കാൻ നിനക്കറിയില്ല. നീതിയോടെ ഭരണം നടത്തുന്ന, നീതിയുടെ പര്യായമായി അറിയപ്പെടുന്ന മഹാനായ ഖലീഫ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അവിവേകി വന്നിട്ട് പറയാണ്, നിങ്ങൾ തീരെ ഭരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് നേതാവിന്റെ ഒരു ഗുണമില്ല, നിങ്ങൾ തീരെ നീതി പാലിക്കുന്നില്ല എന്ന് മഹാനവറുകളോട് ഈ വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വാഭാവികമായും അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് ഈ വ്യക്തിയെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങി. കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയ നേരത്ത് അതേ അവിടെ നിൽക്കുന്ന മറ്റൊരു സഹാബി പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ അമീറായവരെ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവേ, ഇന്നല്ലാഹ തആല ഖാല ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് അവന്റെ നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഉമറേ ഖുദിൽ അഫ്വ വ ഉമർ ബിൽ ഉർഫി വ അഅരിദ് അനിൽ ജാഹിലീൻ. നബിയോട് വരെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അമീറേ എന്താ പറഞ്ഞിട്ടുള്ളത്? നബിയെ ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, വ ഉമർ ബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണേ, വ അഅരിദ് അനിൽ ജാഹിലീൻ. അവിവേകികൾ വന്നിട്ട് വല്ലതും തർക്കിക്കാൻ വരുമ്പോ അവരുടെ കാര്യം അങ്ങ് വിട്ടുകളയണേ എന്ന് നബിയോട് വരെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് അവിടെ നിൽക്കുന്ന മറ്റൊരു സഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഓടി കേൾപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്നഹാദാ മിനൽ ജാഹിലീൻ, ഇയാൾ അവിവേകികളിൽ പെട്ടവനാണ് അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് വിട്ടേക്ക്,
വിട്ടേക്ക്. ആരോടാ പറയുന്നത്? രാജ്യം ഭരിക്കുന്ന ഖലീഫയോട്. ഒരു സാധാരണക്കാരൻ പറയാണ് വിട്ടേക്ക്, ഇയാൾക്ക് വിവേകല്ല. അള്ള പറഞ്ഞിട്ടുണ്ട് അവിവേകികൾ വർത്തമാനം പറയുമെന്ന വിട്ടുകളാ എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നമ്മളാണെങ്കിൽ എന്താ പറയാ? ഓ, എനിക്ക് ആയത്തോരി തരുന്ന ഞാൻ ഇവിടെ ഉമർ ഖത്താബ് ആരാ? സ്വർഗണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് പറഞ്ഞ് എനിക്ക് ആയത്തോരി തരേ? ഈ രാജ്യം ഭരിക്കുന്ന നേതാവായ എന്നോടൊരു സാധാരണക്കാരൻ ആയത്തോത്, ഈ രാജ്യത്ത് ജനങ്ങളെ ഉപദേശിക്കുന്ന ഉപദേശിയായ എന്നെ തിരുത്തുകയോ? അങ്ങനെയൊക്കെയല്ലേ ഇബിലീസ് നയിക്കുന്ന മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന മറുപടി. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പടച്ചവന്റെ കാവലുള്ള നേതാവാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. വദാ വല്ലാഹി മാ ജാവസഹാ ഉമറു ഹീന തലാഹാ അലൈ. ഈ ആയത്തങ്ങ് കേട്ട മാത്രയിൽ ഉമർ പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം അവിടെ സ്തംഭിച്ചു നിന്നുപോയി. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയാണ്, വകാന വഖാഫൻ ഇൻദ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബ് പറഞ്ഞിടത്ത് നിൽക്കുന്നയാളായിരുന്നു ഉമർ. ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞാ ഞെട്ടി, പിന്നെ അവിടെ ഹദീസ് ഓതിക്കൊടുത്ത ഞെട്ടി. ഉമർ റളിയല്ലാഹു തആല അൻഹു ചരിത്രം പ്രമാണം കേട്ട് അവിടെ നിൽക്കണ്, പിന്നെ തർക്കിക്കൂല. അറിയണ ഈ ആയത്ത് ഉമർ റളിയല്ലാഹുവിനു ആദ്യം കേൾക്കണോ? ഈ ആയത്ത് ഉമർ റളിയല്ലാഹുവിനെ ഹിഫ്ദല്ലേ? ഈ ആയത്ത് ഉമർ റളിയല്ലാഹുവിനു പഠിച്ചിട്ടില്ലേ? ഖുർആനിൽ മുമ്പ് അറിഞ്ഞ ആയത്തന്നല്ലേ, ഇപ്പറിഞ്ഞ ആയത്തല്ലല്ലോ. എന്നിട്ടും എന്തേ ഓർക്കാവുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഓർമ്മ വരാതെ ആരോ ഓർമ്മപ്പെടുത്തിയപ്പോ ഉടനെ മനസ്സ് ശാന്തമായി. ഇതേ സംഭവം ഇതുപോലെ വേറൊരു സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കണ്, അള്ളാന്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചാടി വാള് ഉറയിൽ നൂരിയിട്ട് തുള്ളണു. ഉമർ റളിയല്ലാഹു തആല അൻഹു, എന്റെ നേതാവ് മരിച്ചു എന്ന് പറയുന്നവനെ ഞാൻ കൊല്ലും, എന്റെ നേതാവ് മരണപ്പെട്ടു എന്ന് പറയുന്നവന്റെ തല ഞാൻ എടുക്കും, അംഗീകരിക്കില്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ വിഷമിച്ചു നിന്നുകൊണ്ട് തുള്ളുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല, അദ്ദേഹം ദൂരെ എവിടെയോ പോയിരിക്കാണ്. സംഭവം കേട്ടു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുകയാണ്. നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. അവിടുത്തെ പിന്നെ മുഖത്തുനിന്ന് ആ തുണി ഇങ്ങോട്ട് നീക്കിയിട്ട് രണ്ട് കണ്ണുകൾക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പരിശുദ്ധമായ മയ്യത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു. ചുംബനം നടത്തിയിട്ട് പറഞ്ഞു, എല്ലാവരോടും അടങ്ങാൻ പറഞ്ഞു. പള്ളി കയറിയിട്ട് അവിടുന്ന് ഖുത്ബ ആരംഭിച്ചു, പ്രസംഗം തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ചാടിക്കളിക്കുന്നത്? എന്താ നമ്മുടെ നേതാവിന്റെ മരണം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്? മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇതുവരെ ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു തീർച്ചയായും. അമൻ കാന യഅബുദുല്ലാഹ്, ആര് അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹ് എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ മരിക്കൂല. എന്നിട്ടൊരായത്തോടി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും വമൻ യൻഖലിബ് അലാ ഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്താണ് ഓതി. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൊമ്പും നബിമാർ പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു പോയെങ്കിൽ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഈ ആയത്തിന് തോന്നി, ഈ ആയത്ത് ഓതിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്ക് കേട്ടോളൂ, വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ സമിഅ്തു അബൂബക്കർ തലാഹ ഫഅഖർതു ഹത്താ മാ തുഖില്ലുനി റിജ്ലായ വഹത്താ ഹവൈതു ഇലൽ അർദ്. അദ്ദേഹം പറയും, ഈ ആയത്ത് ഞാൻ ആദ്യം കേൾക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ആയത്ത് ഖുർആനിലുള്ളത് ഞാൻ ആദ്യം കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ കൈകാലികൾ തളരാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കൈകാലികൾ തളരാൻ തുടങ്ങി. ഹത്താ ഹവൈതു ഇലൽ അർദ്, ഞാൻ ഭൂമിയിലേക്ക് അങ്ങനെ ഇരുന്നു. ഊരി പിടിച്ച വാളുമായിട്ട് തുള്ളി നിന്നിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ വാളിങ്ങനെ താഴ്ത്തിയിട്ട് ഈ ആയത്ത് കേട്ടപ്പോ അവിടെ ഉണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാം പോയി, ശാന്തനായി. എന്തേ കാരണം? ആയത്താണ് കേട്ടു. ആയത്ത് കേട്ടപ്പോ മനസ്സിലായി, സത്യം മനസ്സിലായി. നമ്മൾ സാധാരണ പറയും വെട്ടാൻ വരുന്നവനോട് എന്ത് വേദോദാനാണ്, നമ്മൾ അങ്ങനെ പറയാ. മഹാന്മാർ അങ്ങനെയല്ല, അവരേത് ദേഷ്യത്തിലാണെങ്കിലും പ്രമാണാണ് കേട്ടാൽ, തെളിവാണ് കേട്ടാൽ അവരതിലേക്ക് അടങ്ങുന്ന ഹൃദയമാണ്. നമ്മളോ? നമ്മൾ ഇന്ന് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, എനിക്ക് ദേഷ്യം പിടിച്ച് ഞാനൊരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്നോടൊരാള് സഹോദരാ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, പറയല്ലേ, ഇത് ഇന്നായത്തിനെതിരാണ് ഹദീസിനെതിരാണെന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട് ചൂടാവും.
സത്യം കേട്ടാലും ഞാൻ എൻ്റെ വാശിയിൽ നിന്ന് വിടൂല. അല്ലാഹ് പറഞ്ഞത് അവനാണ് ഏറ്റവും കടുത്ത അക്രമീനാണ്. നല്ലോണം പഠിച്ചു വെച്ചോളി. ومن نظلم ممن ذكر بآيات ربه فأعرض عنها ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത്? മിമ്മൻ ഒരുത്തനേക്കാൾ. ദുഃഖിറബി ആയാത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകൾ അവന് ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ടും അവനത് അംഗീകരിക്കുന്നില്ല. ഫഅഅറദ അൻഹാ, അവൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്തിരിഞ്ഞു കളയുന്നു. അവനാണ് കടുത്ത അക്രമി. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രമാണങ്ങൾ ഖുർആനും ഹദീസും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാശിയിലാണെങ്കിലും തർക്കത്തിലാണെങ്കിലും ഏത് വാശിയും തർക്കമൊക്കെ തിരുത്തേണ്ടത് തിരുത്തി നന്നാവേണ്ടത് നന്നായി, നന്നാവേണ്ടവരോട് നന്നായി പിണക്കങ്ങൾ തീർത്ത് സൗഹാർദ്ദവും രഞ്ജിപ്പൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളോടും ബഹുമാനം വേണം. അത് ജീവിതത്തിൽ പകർത്താനുള്ള താല്പര്യം വേണം. ആ നിലക്ക് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു രാജ്യത്തും വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം ഐക്യം നിലനിർത്തണം എന്നതാണ് ഇസ്ലാം പറയുന്ന ഏറ്റവും വലിയ നിർദ്ദേശം. ആ രൂപത്തിൽ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ സർവശക്തൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എൻ്റെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സമൂഹത്തിലുള്ള ആളുകൾ ഒരുമയോടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ രൂപത്തിലുള്ള പുരോഗതികളും ഉണ്ടാകും എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് UAE. വിഘടിച്ച് നിന്നിരുന്ന ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളായി വിഘടിച്ച് മാറി നിന്നിരുന്ന ഒരു കാലഘട്ടം ഇമാറാത്തിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തങ്ങളായിരുന്ന സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്ന് 7 സ്റ്റേറ്റുകൾ ഒന്നിച്ച് അൽ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്ന് പറയുന്ന അറബ് എമിറേറ്റ്സ് എല്ലാം ഒരു യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ഇത്തിഹാദിലേക്ക്, ഒരുമയിലേക്ക് വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന UAE അല്ല ഇന്നത്തെ UAE. ഒരുപാട് പുരോഗതികൾ, എല്ലാ രംഗത്തുമുള്ള നേട്ടങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, നിർഭയമായ അവസ്ഥ, ഭയമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു UAE-ക്കെന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മാറി നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ വിദേശികളോട് ഈ രാജ്യം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനങ്ങൾ, 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, പൗരന്മാരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത്. എല്ലാവർക്കും ആവശ്യമായ നിലക്കുള്ള അനുകൂലമായ നിയമങ്ങളും അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങളും അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദീനി സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുവാനുള്ള സംരംഭങ്ങളും അതുപോലെ തന്നെ ആതുരാലയ കേന്ദ്രങ്ങളും ഒട്ടേറെ സംവിധാനങ്ങൾ ഈ രാജ്യത്തിന്റെ ഇന്നീ കാണുന്ന പുരോഗതികൾക്കെല്ലാം പിന്നിൽ വർത്തിച്ചത് ഇവിടെ ഒരുമയോടുകൂടെ നിന്നിട്ടുള്ള ഈ സ്റ്റേറ്റിലെ ഭരണാധികാരികളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഷെയ്ഖ് സായിദ് ഹഫിളഹുല്ലാ, ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് ഖലീഫ ഹഫിളഹുല്ലാ പോലെയുള്ള ഒട്ടേറെ ആളുകൾ ഈ രാജ്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ദക്തൂർ സുൽത്താനുൽ ഖാസിമി റഹിമഹുല്ലാ, അതുപോലെ ഹഫിളഹുല്ലാ, ഈ രൂപത്തിലുള്ള ഒട്ടേറെ ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇന്ന് ഈ രാജ്യത്ത്. വിവിധ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പ്രശ്നങ്ങളില്ല, തീവ്രവാദ പ്രവർത്തനം ില്ല, ഭീകരവാദങ്ങളില്ല. നമുക്കെല്ലാവർക്കും, പ്രവാസികൾക്ക് വളരെ വളരെ ശാന്തമായി നിർഭയരായി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഈ രാജ്യത്ത് കഴിയുന്നു. അതൊക്കെയും ഇവിടെയുള്ള ഒരുമയുടെ ഫലമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലാഹു ചെയ്തു തരുന്ന ഒരു അനുഗ്രഹമായി നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. നിങ്ങൾക്കൊരാൾക്ക് അവന്റെ താമസ സ്ഥലത്ത് നിർഭയത്വം കിട്ടിയെങ്കിൽ ശാരീരികമായി ആരോഗ്യം കിട്ടിയെങ്കിൽ അന്നാന്ന് കഴിക്കാനുള്ള വിഭവം അവന്റെ മുമ്പിൽ കിട്ടിയെങ്കിൽ ദുന്യാവ് മുഴുവൻ്റെവന് ലഭിക്കപ്പെട്ട പ്രതീതിയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു, നമുക്കിതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ഭരണകർത്താക്കൾ ആരാണ്? ഖിയാറു അയ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. നിങ്ങളിൽ ഏറ്റവും നല്ല ഭരണാധികാരികൾ ആരാണ്? തുഹിബ്ബൂനഹും, അവർ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു,
വയുഹിബ്ബൂനകും അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു വയുസല്ലൂന അലൈക്കും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വതുസല്ലൂന അലൈഹിം നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അപ്പോ ആ നിലക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നല്ല രൂപത്തിലുള്ള സൗഹാർദ്ദത്തോടെ സഹവർത്തിത്വത്തോടെ ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അനിവാര്യമായ സംഗതികളാണ് ഇസ്ലാമികമായ ഈ ഒരു ബാധ്യതയും നമ്മിൽ അർപ്പിതമാണ് നിങ്ങളുടെ കൈകാര്യകർത്താക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം അവരെ അനുസരിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ആ ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരുമയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പാരത്രികമായ വിജയത്തിന് വേണ്ടി എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിനു വേണ്ടി കൂട്ടമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുക സർവശക്തനായ നാഥൻ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്തിനകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കടക്കെണികളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിലും നാഥന്റെ തുണയുണ്ടാകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത് അല്ലാഹുമ്മ അഇസ് الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين